ഒന്നിടം പറ. ഹായ് ഹായ്, ഹലോ, വെൽക്കം ടു പാർവൽ ലൈഫ്. പാർവൽ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ അതാ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പൊ യാമി, ഇന്നത്തെ വ്ളോഗ് എന്താണ്? എന്താണ് ഒന്നൂടം പറയൂ. പനീർ ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് അമ്മ ഇന്ന് ഞങ്ങൾക്ക് എന്താ ഒരു ഈസി ആയിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ എങ്ങനെയാണ് പനീർ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാന്നുള്ളത് ഒന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് അമ്മയുടെ സ്പെഷ്യൽ പനീർ ഫ്രൈഡ് റൈസ് ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോ ഉരുളക്കുപ്പേരി, എപ്പോഴും ഉരുളക്കുപ്പേരിയെ കുറിച്ച് പറയാറുള്ളൂ. അപ്പോ എന്താ, ഞങ്ങൾ ഇതാ വീഡിയോയിലേക്ക് പോവാൻ പോവാണ്. അപ്പൊ ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോ അല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. യാമി പറ, കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ചോദിക്കേ? ആ, എല്ലാരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോ ഇന്ന് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് എപ്പോഴത്തെ പോലെ തന്നെ നമ്മുടെ ലവ് ലാബിന്റെ ഒരു പ്രോഡക്റ്റ് കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാന്ന് വിചാരിച്ചു. അതൊന്ന് നമുക്ക് കണ്ടിട്ട് വരാല്ലേ യാമി? അപ്പൊ അമ്മ ബാക്കിയുള്ള പരിപാടിയുടെ എന്താ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾക്ക് ആ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി എന്താന്നുള്ളത് നമുക്ക് കാണാം. ഞാൻ വീഡിയോക്ക് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നിങ്ങൾക്ക് ലവ് ലാബിന്റെ ഒരു പ്രോഡക്റ്റ് കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന്. ആസ് യൂഷ്വൽ ഞാനിപ്പോ മുന്നേ കാണിച്ചിട്ടുള്ളത് തന്നെയായിരുന്നു. അപ്പം ഇത് ആ വീഡിയോസ് ഒക്കെ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ എന്താ കാണിക്കാൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ, അത് നമ്മുടെ ലവ് ലാബിൻ്റെ സുപ്രീം പാൻസ് ആണ്. ഇത് ബേബി ഡയപ്പറാണ് ഇത് ലവ് ലാബിൻ്റെ. അപ്പോൾ ഈ ഒരു പാക്കറ്റ് കാണുമ്പോൾ ഇതൊരു 72 എന്താ പാൻസ് അടങ്ങിയ ഒരു പാക്കറ്റാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം ഇത് ഞാൻ യാമിക്ക് കുറേ നാളുകൊണ്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ യൂസ് ചെയ്തിട്ട് നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്താ പറയുക, കുഞ്ഞുങ്ങൾ, നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ രാത്രിയൊക്കെ കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് ഈ ലീക്ക് ആവുക, അത് കാരണം കുഞ്ഞുങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാവുക, പിന്നെ കുഞ്ഞുങ്ങൾ ഭയങ്കര കരച്ചിലായിരിക്കും. അപ്പോൾ അവർക്ക് പറയാൻ അറിയില്ല എന്താണെന്ന്. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങളുടെ ഡയപ്പർ പാൻസ് ഇതുപോലെ ലീക്കായിട്ടുണ്ടാവും. സോ ഇത് ഞാൻ യാമിക്ക് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് എന്താ അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നില്ല യാമിക്ക്. അപ്പം നമ്മൾ കറക്റ്റ് സമയത്ത് ഇവർ പറയുന്ന പോലെ തന്നെ നമ്മളിത് കറക്റ്റ് സമയത്ത് തന്നെ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഒന്നും തന്നെ വരില്ല. അപ്പോൾ അത് ഇതിൽ എഴുതിയിട്ടുണ്ട് സുപ്പീരിയർ അബ്സോർബൻസിയാണ് അപ് ടു 12 hours വരെയാണ് അവർ പറയുന്നത് ഇതിൻ്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 5 layer സൂപ്പർ ലൈറ്റ് കെയർ കൂടെയാണ് ഇതെന്ന് പറയുന്നത്, ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, ഈ ഒരു ലവ് ലാബിൻ്റെ സുപ്രീം പാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്താ ഇത് 360 degree കെയർ ആണ് ഇത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എന്താ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു എലാസ്റ്റിക്കാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുക. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേറെ ഇറിറ്റേഷനോ ഒന്നും തന്നെ ഇതിൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് ഇതിൽ നമുക്ക് ഇപ്പം എന്താ നമുക്ക് ഫ്രണ്ട് ആണോ ബാക്ക് ആണോ ഇതെല്ലാം നമുക്ക് ഇതിൽ തന്നെ കറക്റ്റ് നമുക്ക് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര സോഫ്റ്റാണ്, ഇതിൻ്റെ ഉള്ളിലായിരുന്നാലും ഭയങ്കര സോഫ്റ്റായിട്ടുള്ള, അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേറെ ഇറിറ്റേഷനോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഇതിൽ സുപ്പീരിയർ ബ്രീത്തബിലിറ്റിയാണ്. അപ്പോൾ ഇതിൽ 10 million പോർസ് ഉണ്ട്. അപ്പം എന്താ ഡ്രൈനസിന് ഹെൽപ്പ് ചെയ്യും, ഭയങ്കര പെട്ടെന്ന് തന്നെ ഡ്രൈനസിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇത് കൂടെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സുപ്പീരിയർ റാഷ് പ്രിവെൻഷൻ ആണ് വിത്ത് അലോവേറ ലോഷ്യൻ. അപ്പോൾ അലോവേറയുടെ എക്സ്ട്രാക്റ്റും ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ റാഷസ് കുഞ്ഞുങ്ങൾക്ക് വരാനുള്ള ഇത് ചാൻസസും കുറവാണ്, അങ്ങനെ റാഷസ്. യാമിക്ക് ഇതൊരിക്കും യൂസ് ചെയ്തിട്ട് തന്നെ റാഷസ് ഒന്നും തന്നെ വന്നിട്ടുമില്ല. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആണ്, കുട്ടികൾക്ക് ഒരു ഇറിറ്റേഷനോ അങ്ങനത്തെ ഒന്നും തന്നെ ഉണ്ടാവില്ല. കാരണം ഇതിൽ കോട്ടൺ ഇതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കോട്ടൺ മെറ്റീരിയൽ ഉള്ളത് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മളെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇതാണ് കോട്ടൺ ആണ് ഇതിൽ. ഇതിൽ എന്താ പറയുക, ഓരോ സൈസും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. ലാർജ്, മീഡിയം, നമ്മുടെ ന്യൂ ബോൺ തൊട്ട് XL വരെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പോയിട്ട് ഇത് ചെക്കൗട്ട് ചെയ്യുക, എന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് പറ്റിയ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് നിങ്ങൾ തന്നെ നോക്കി പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി പോയിട്ട് ബാക്കി കാര്യങ്ങൾ എന്താണെന്നുള്ളത് നോക്കട്ടെ. ഓക്കെ, അപ്പൊ ദാ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ദാ ഞാനൊരു അരി ഒന്ന് കഴുകി കുതിർത്ത് 10 മിനിറ്റ് വെച്ച് വാർക്കാൻ വെച്ചു. വെള്ളം തിളച്ചോണ്ടിരിക്കുകയാണ്. അമ്മക്ക് സൗണ്ട് ഒന്നും വരുന്നില്ല. അപ്പൊ എന്നോട് ബാക്കിൽ നിന്ന് ഡബ്ബിയാണോന്ന് പറഞ്ഞിരിക്കുകയാണ് പനി. അപ്പൊ ദാ അതിൻ്റെ ഇടയ്ക്ക് ധനു എണീറ്റു. അപ്പൊ അമ്മയ്ക്ക് പനിയൊക്കെ പിടിച്ച് സൗണ്ട് ഒക്കെ പോയിരിക്കുകയാണ്. ഓക്കെ, ചോറ് ഒട്ടി പിടിക്കാൻ എനിക്ക് അല്ലേ.
എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വേവിച്ചെടുത്തിട്ട് അത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള പരിപാടി നമുക്ക് എന്താ നോക്കാം. ആ ഇപ്പൊ പനീറ് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി അല്ലേ, മഞ്ഞപ്പൊടി ഇച്ചിരി മുളക് കാശ്മീരി മുളക് പൊടി കൂടെ ഇട്ട് ഒന്ന് മാരിനേറ്റ് വെച്ച് ചെയ്ത് വെക്കാൻ പോവാണ്. എന്നിട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് അതിനെ എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. പാനടുപ്പി വെച്ച്. പാലോ? പാലല്ല, പാന് ഭയങ്കര സൗണ്ട് ഇല്ലാത്തോണ്ട്. കുറച്ച് ഓയിൽ ഒഴിക്കാം, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലേ അമ്മ? അങ്ങനെ അരിക്ക് വേവില്ല, അരിക്ക് അരി അങ്ങനെ ഒരുപാട് വേഗണ്ട. ചൂടായിട്ട് ഇതൊന്ന് തട്ടി കൊടുത്തിട്ട് ഫ്രൈ ഇടും. അപ്പൊ നമ്മള് ചൂടായിട്ടുണ്ട്. നമ്മളിതിലേക്ക് മുളക് പൊടിയും എല്ലാം പരത്തി വെച്ചിട്ടുള്ള ആ ഒരു പനീർ നമ്മൾ ചൊറിക്കാനെന്ന് മാതാ പറഞ്ഞേ. ഡബിങ് പാർവതിയാണ്, എനിക്ക് പറ്റില്ല. അതെ, സൗണ്ട് ഇല്ല. പാർവതി ലൈഫിലേക്ക് നീയാണ് ഫ്രൈ ചെയ്തു. അപ്പൊ അതാ നമ്മൾ അടുത്ത പാൻ വെച്ചിട്ടുണ്ട്. ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ക്യാരറ്റ് ബീൻസ് ഒക്കെ നമുക്ക് വഴറ്റി എടുക്കാം. ഞാനാ പറഞ്ഞു തക്കാളിയോ? തക്കാളി ഇടും ആണോ? ഇതെനിക്കറിയില്ല. ഓക്കെ, ഇത് ചൂടായിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു, കുറച്ചെണ്ണ വെജിറ്റബിൾസ് ഒന്ന് വെജിറ്റബിൾസ് നീ ബാക്കി പറഞ്ഞാൽ എനിക്ക് തണ്ടടഞ്ഞില്ല വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതാ എണ്ണ ചൂടായിട്ടുണ്ട്. അടുത്തത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. പച്ചമുളകും കൂടെ സമ്മതിക്കുന്നില്ല. ഒരാൾ എന്റെ കയ്യിലും ഒരാള് അമ്മയുടെ കയ്യിലും. ചേച്ചി ഷൂട്ടിന് പോയിരിക്കുകയാണല്ലേ. അതെ. ഓക്കെ, പനീർ കുറെ ഫ്രൈ ആയി വരുന്നുണ്ട്. പനീർ ആക്ച്വലി പിള്ളേർക്ക് കൊടുക്കുന്നത് ബെസ്റ്റ് ആണ്. വേഗിയന് വേണ്ടിയിട്ട് പിള്ളേർക്ക് കൊടുക്കാറുണ്ട് പനീറൊക്കെ. അത് ഇതുപോലെ അല്ല, അല്ലാണ്ട് ഒന്നുകൂടാതെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് എടുത്തിട്ട് കൊടുക്കാം. വെളുത്തുള്ളി, പച്ചമുളക് നമ്മൾ ഇട്ടു. ടു അല്ല, ഇട്ടു. ആ നമ്മൾ വഴറ്റണം. ചട്ടമ്പിയാണ്, ചട്ടമ്പിയാമി. ഓക്കെ, എന്നാ മൂത്ത് വന്നിട്ടുണ്ടല്ലേ അമ്മ നല്ലപോലെ. ഏത് പാട്ട്? എന്താണ് ഇപ്പൊ ഷോർട്സ് ഒക്കെ നമ്മള് വൈറലായിക്കൊണ്ടിരിക്കുന്ന തേങ്ങ തേങ്ങ പാട്ടാണ് ധനു പാടിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ധനു? യാമി അതിന് മാങ്ങ നോക്കും. ഇങ്ങനെ നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇനി കുറച്ച് ഉപ്പിടാം. തോന്നി ഞാൻ വളരെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. വെജിറ്റബിൾസ് കുറച്ച് ഉപ്പിടാം. വീഡിയോയിൽ ഇറക്കി ഒരു നമുക്കൊരു ഞാൻ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുമ്പോ കണവ് ഞാൻ മെച്ചപ്പെടുത്തി എല്ലാരും എന്നെ ആശ്രയിച്ചു. പക്ഷെ എനിക്ക് അതില് അതൊരു വല്ലാത്ത കണവേറുന്നത്. അല്ല, കണവേന്ന് പറഞ്ഞാൽ അതില് എല്ലാരും കണ്ട് ചിരിച്ചിരിച്ചത്. പക്ഷെ എവിടാണ് എല്ലാം അരിഞ്ഞു തരാന്ന് പറഞ്ഞു. സവാള മാത്രം അരിഞ്ഞില്ല. അപ്പൊ ഞാൻ പറഞ്ഞു സവാള ഇടണ്ടേ എന്ന് പറഞ്ഞു. അപ്പൊ സവാള ഇടാൻ മറന്നു ഞങ്ങള്. സവാള ഫസ്റ്റ് ഇടണം. ആ കുഴപ്പമില്ല, നമുക്ക് ഇതൊന്ന് ഒതുക്കി ഇങ്ങോട്ട് വച്ചിട്ടെന്ന് പറയട്ടെ. എല്ലാം ഒരുമിച്ചാണല്ലോ വയറ്റില് പോണത്. ടേസ്റ്റ്
ഞാന് യാമിയം കൊണ്ട് ഹാളില് പോയിരുന്ന സമയത്ത് അമ്മ അടുത്ത പണി ഒപ്പിച്ചത് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു തക്കാളി അരി വെച്ചിരിക്കുന്നു. അത് ഞാൻ എടുത്തിട്ട് വാഴത്തിയാളെ ഇട്ട് കുഞ്ഞുങ്ങൾ ഉറങ്ങണം പറഞ്ഞാലും ആഹാരം കൊടുക്കണ്ടേ, നമുക്ക് പ്രധാനം കുഞ്ഞുങ്ങളാണല്ലോ. ഓഹോ, ഓക്കെ, നമ്മ തക്കാളി ഇട്ടു. ഇനി അടുത്തത് വരാൻ പോകുന്നത് കുരുമുളക് പൊടി. ഓക്കെ, അടുത്ത കുരുമുളക് പൊടി ഇടാണ്. കുരുമുളക് പൊടി ഇട്ടു, ഒരു ചെറിയ ടീസ്പൂൺ ഇട്ടാ മതി. കിരിഞ്ഞ് വീഴും ഇപ്പൊ. എവിടെ? കുറച്ച് സോയ സോസ്, ചില്ലി സോസ് അല്ല. അപ്പൊ അടുത്ത നമ്മള് സോയ സോസ് നമ്മൾ ഒഴിക്കുകയാണ്. യാമിയുടെ മുഖം തെളിഞ്ഞു സോസ് നേർത്തപ്പോ. എന്നമ്മ വിയർക്കണം അമ്മ. നല്ലവണ്ണം. ഓക്കെ, ആയി. നമുക്കിനി കുറച്ച് ചോറ് ഇറക്കി. അപ്പൊ നമ്മള് ചോറിടാണ് ഇനി ഇതിലേക്ക്. കുറച്ചുകൂടെ പെട്ടെന്നൊരു തട്ടിക്കൂട്ടിയ ഒരു ഫ്രൈഡ് റൈസ് ആണ് കേട്ടാ. നല്ല വിസ്താരത്തിനൊന്നും അല്ലെങ്കിലും കഴിക്കാൻ ടേസ്റ്റ്. അരിയുന്നൊക്കെ സമയം ഒഴിച്ച് നമുക്ക് ഒരു 5 മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം അല്ലേ അമ്മ? അതെ അതെ. വെജിറ്റബിൾസും എല്ലാം നല്ല മിക്സ് ചെയ്തതിനു ശേഷം, കുരുമുളക് പൊടി എല്ലാം മിക്സ് ചെയ്ത ശേഷം പനീർ ഇടാവും. പനീർ നമ്മൾ ഇടുമ്പോൾ ഇട്ട് ഇളക്കി കഴിഞ്ഞാലേ പൊടിഞ്ഞു പോകും. പനീർ അമ്മ പനീർ ഫ്രൈഡ് റൈസ്. അമ്മ സ്പെഷ്യൽ പനീർ ഫ്രൈഡ് റൈസ്. അതെ, ഒരു പാക്കറ്റ് വാങ്ങി, പക്ഷെ തികയില്ല. അതെ, ഞാൻ ഇതിൽ ബാക്കിയുണ്ടെങ്കിൽ മാറ്റി വെക്കാൻ. ഒന്നും മാറ്റി വെക്കാൻ പറ്റത്തില്ല. ഓക്കെ, അങ്ങനെ നമുക്ക് ഇതിനെ കുറച്ച് വിനാഗിരി കൂടെ. ഓക്കെ, ലാസ്റ്റ് നമ്മൾ ശകലം വിനാഗിരിയും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കാണ് ഇതില്. അപ്പൊ ദാ നമ്മുടെ പനീർ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി യാമിക്കും ധനുവിനും കൊടുക്കട്ടെ. പനീർ കഴിക്കാൻ പോവാണ്. ഇല്ല, രണ്ടെണ്ണം വേണം. സൂപ്പർ തന്നെ. എങ്ങനെ പനിമ യാമിക്ക് ഇഷ്ടപ്പെട്ടാ? സൂപ്പർ തന്നെ. ഓക്കെ ഓക്കെ, അപ്പൊ ദാ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു. യാമി ടാറ്റാ പറ.